10 questions with Rekha. Okay. ആദ്യം വരി എഴുതോ അതോ ആദ്യം സംഗീതം ചിട്ടപ്പെടുത്തോ? സംഗീതം ചിട്ടപ്പെടുത്തലാണ് കൂടുതലും, ചിലപ്പോ വരി എഴുതും. ഓക്കെ. സോളോ ഗാനരചനയാണോ അതോ മറ്റുള്ള മ്യൂസിഷ്യൻസിനോട് എഴുതിയുമ്പോഴാണോ കൂടുതൽ ക്രിയേറ്റിവിറ്റി? ജാം ചെയ്യുമ്പോഴാണോ? ഡിപ്പെൻസ്. ഞാൻ ആദ്യം സ്വന്തമായിട്ട് ട്രൈ ചെയ്യും. സ്വന്തമായിട്ട് ഞാൻ തോറ്റു എന്ന് പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ സെക്കൻഡ് മ്യൂസിഷ്യനെ വിളിക്കും, ഒന്ന് ചുമ്മാ എന്തെങ്കിലും നോക്കാം. ചിലപ്പം അത് എന്റെ ആ ബ്ലോക്കായ സ്പേസിൽ നിന്ന് ചിലപ്പോൾ ഞാൻ ഒന്ന് ഇങ്ങോട്ട് തള്ളിയിരിക്കും, എന്നിട്ട് ഇത് മൊത്തം ഞാൻ വിടും. എനിക്ക് ഒന്നും കൂടെ ഒന്ന് ആദ്യം തുടങ്ങി ചെയ്യും. മോസ്റ്റ് പ്രൊഡക്റ്റീവ് ടൈം എന്താ? രാവിലെയാണോ ഉച്ചയ്ക്കാണോ രാത്രിയാണോ? മോർണിംഗ്. മോർണിംഗ്. മോർണിംഗ് എത്ര മണിക്ക് തുടങ്ങും? ചില ദിവസങ്ങള് 8 മണിക്ക് ഇരുന്ന ദിവസങ്ങളുണ്ട്. എന്റെ ബേസിക് ടൈം എപ്പോഴും 10 ആണ്. ഞാൻ ഒരു 9 മണി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇവിടെത്തുമ്പോൾ 10 മണിയാവും. ചില ദിവസം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ വൈകുന്നേരമാണ് ചിലപ്പം സാധനം ക്രാക്കാവുന്നത്. ക്രാക്കായ രാത്രിത്തോളം പോയി കിട്ടും. വ്യത്യസ്ത നഗരങ്ങളിൽ പര്യടനം നടത്തുമ്പോഴാണ് മ്യൂസിക് ഉണ്ടാവുന്നത്. പര്യടനം അത് അത് വേണോ അതോ താങ്കൾ ഈ സ്റ്റുഡിയോ സ്പേസിൽ വന്ന് ചെയ്യുമ്പോഴാണ് കൂടുതൽ ക്രിയേറ്റിവിറ്റി? ഡു മ്യൂസിക് ഇൻ മൾട്ടിപ്പിൾ പ്ലേസസ് ഓർ ഇൻ സ്റ്റുഡിയോ? മൾട്ടിപ്പിൾ പ്ലേസസ്. ഞാൻ പല പടങ്ങളും പല സ്ഥലത്തിരുന്ന് നോക്കിയിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് നടക്കാതിരിക്കുമ്പോഴാണ് വണ്ടി എടുത്ത് പോകുന്നത്. ഓക്കെ. പിന്നെ ഏറ്റവും 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 പെട്ടെന്ന് ഉണ്ടാക്കിയ മ്യൂസിക് ഏതാ? ഏത് സിനിമയ്ക്കായിരുന്നു ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ സിനിമ? ഐ തിങ്ക് രോമാഞ്ചം ആണ്. രോമാഞ്ചം വാസ് സോ ഫാസ്റ്റ്. അതായത് പാട്ടുകൾ നമ്മൾ 3 ദിവസത്തിലൊരു പാട്ട് ചെയ്യുന്നു, അടുത്ത 3 ദിവസത്തിലൊരു പാട്ട് ചെയ്യുന്നു, അങ്ങനെ 5 പാട്ടുണ്ട്. പാട്ട് ചെയ്യുന്നു, സ്കോർ ചെയ്യുന്നു. പടം പക്ഷേ സ്റ്റക്കായി അവിടെ ഇരുന്നു കുറച്ച് ദിവസം. അപ്പം പടത്തിന് അവിടെ പെട്ടിയിലിരിക്കാൻ കുറച്ച് ടൈം ഉണ്ടായിരുന്നു. നമ്മളെ പണിയൊക്കെ ആദ്യം കഴിഞ്ഞു, പക്ഷെ പടം റിലീസായി. പക്ഷേ പടം ഹിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ഞാൻ കോ പ്രൊഡ്യൂസർ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അയ്യോ, നിങ്ങൾ ഈ പാട്ട് പാടുമ്പോഴേ മ്യൂസീഷ്യൻസ് പാട്ട് പാടാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. സോ ഹൗ ദ മ്യൂസീഷ്യൻസ് അല്ലാണ്ട് പിന്നെ ആരാ പാട്ട് പാടുക? അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല, എല്ലാവരും പാടും, പാടട്ടെ, നോ പ്രോബ്ലം. സോറി, ഞാൻ ഉദ്ദേശിച്ച ആക്ടേഴ്സ് ആണ്. ആക്ടേഴ്സ് ആൻഡ് മ്യൂസീഷ്യൻസ് എല്ലാവരും ഇപ്പൊ പാടുന്നുണ്ട്. ആസ് എ സിംഗർ, ഹൗ മച്ച് യു റേറ്റ് യുവർ സെൽഫ് ഔട്ട് ഓഫ് 1 to 10? ഐ വിൽ റേറ്റ് അറൗണ്ട് 6. നൈസ്. ഞാൻ എന്റെ പാട്ട് പാടരുതെന്നല്ലേ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ ഉദ്ദേശിച്ചില്ല. താങ്കൾ റീഡ് ചെയ്യാൻ പറ്റും ആണോ? ഈശ്വര തെറാപ്പി എനിക്ക് വേണം. അല്ല, 6. ഐ'm not a great singer. I didn't mind romantic. അല്ല, രോമാഞ്ചം ഒരു കോമഡി പാട്ടല്ലേ. പക്ഷെ ചില പാട്ടുകൾ എനിക്ക് ഞാൻ പാടുന്നത് ഇഷ്ടമാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ എഴുതാ കഥകൾ, കുമ്പളങ്ങിയിലെ പാട്ട്, അങ്ങനത്തെ ചില പാട്ടുകൾ. ചില പാട്ട് എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ഡയറക്ടർ ഒക്കെ പറഞ്ഞത് കൊണ്ട് ഞാൻ വെക്കാറുണ്ട്. ജീവിതത്തിൽ ഒരു ഇവന്റ് മാറ്റണമെങ്കിൽ യു ഹാവ് ടു ഡിലീറ്റ് ദാറ്റ് ഇവന്റ് ഫ്രം യുവർ ലൈഫ്. അതെന്താ? എനിക്കൊന്ന് എന്താണെന്നറിയോ, ഞാൻ ചിലപ്പം ഇപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന സോങ്സും സാധനങ്ങളൊക്കെ ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ഡൗണർ ഇവന്റ് ആവാം. അതുകൊണ്ടായിരിക്കും ചിലപ്പം എനിക്ക് ചില സോങ്സ് ഇപ്പം ഞാൻ ഉദ്ദേശിച്ച പോലെ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പൊ ഐ ഡോണ്ട് വോണ്ട് ടു ഡിലീറ്റ് ദാറ്റ്. ഓക്കേ, ഗുഡ്. ബിക്കോസ് ദാറ്റ്സ് വാട്ട് ഹു ഐ ആം. അപ്പൊ ഐ ഡോണ്ട് വോണ്ട് ടു ഡിലീറ്റ് ദാറ്റ്. അപ്പൊ അങ്ങനെ ഞാൻ ആ ടൈമിൽ ഞാൻ ചിലപ്പോൾ അത് സംഭവിക്കണ്ടായിരുന്നു എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഹീലാവുമല്ലോ. ഹീലായി കഴിഞ്ഞാൽ ഐ ഡോണ്ട് മൈൻഡ് ദാറ്റ് ഇവന്റ്. അത് എന്നെ മാറ്റി ചിലപ്പം. ഒരു സിനിമ വേണ്ടെന്ന് വെച്ചിട്ട് അത് സൂപ്പർ ഹിറ്റ് ആയിട്ട് വിഷമമായിട്ടുണ്ടോ? ഇല്ല, ഇല്ല. ചിലത് മാത്രം സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ളൂ. കൂടുതലും ഞാൻ എന്റെ ജഡ്ജ്മെന്റ് അതിനാണ് പറച്ചു വെക്കുന്നത്. ഞാൻ കേൾക്കുന്ന സാധനങ്ങൾ അധികം എനിക്ക് വർക്കായിട്ടില്ലെന്ന് തോന്നുന്ന സാധനം ചിലപ്പോൾ വർക്കായിട്ട് കണ്ടിട്ടില്ല. ചിലത് വർക്ക് ആവാറുണ്ട്, അത് എന്താന്ന് കണ്ടുപിടിക്കാൻ പോയിട്ടില്ല. ആ ജീവിതത്തിന് ഒരു പാട്ട്, താങ്കൾ എഴുതിയ പാട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പാട്ടോ പോട്ടെ, സാമ്യമുണ്ടോ ആ പാട്ടിന്റെ ലിറിക്സ് ആയിട്ട് താങ്കളുടെ ജീവിതത്തിന്? ഇതുവരെയുള്ള താങ്കളുടെ ജീവിതം from February 13, 1992 to now, ഒരു പാട്ടിന്റെ ലിറിക്സ് ആയിട്ട് സാമ്യമുണ്ടോ? ഇല്ല, അങ്ങനെ എനിക്ക് ഇല്ല. എന്താ, ഞാൻ ഭയങ്കര ലിറിക്സ് ഫോളോ ചെയ്യുന്ന ആളല്ല. വായനയുണ്ടോ? ഇല്ല. വെരി ഗുഡ്. എന്ത് സന്തോഷം, ഞാൻ വായിക്കാറില്ല. എനിക്ക് ടെക്സ്റ്റ് കാണുമ്പോഴേ എനിക്ക് തലവേദന എടുക്കും. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന മാതിരിയാ. എനിക്ക് അങ്ങനെ തോന്നുന്നു. എനിക്ക് ആ നൊട്ടേഷൻസും പഠിക്കാൻ പറ്റാത്ത, കാരണം സൈറ്റ് റീഡിംഗ് ആണല്ലോ, കാണും എന്റെ കണ്ണ് ഇങ്ങനെ കോങ്ങണം. അതുകൊണ്ട് ഏറ്റവും നെഗറ്റീവ് കമന്റ് കിട്ടിക്കണത് എന്തിനാ? ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള നിങ്ങളുടെ ഡിപ്രഷൻ ലഭിച്ചൊരു കമന്റ് ഫ്രം എ പീപ്പിൾ, നമുക്കൊക്കെ സൈബർ വാരിയേഴ്സ് ആണല്ലോ നമുക്ക്, അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാ കിട്ടിയിട്ടുണ്ട്. ആ പിന്നെ
ഇവൻ കോപ്പിയല്ലേ എന്നുള്ള ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് സ്ഥിരമായിട്ട്. ഞാൻ ഒരു പോയിന്റിൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവാറുണ്ട് ആദ്യം ഇനീഷ്യലി, ഞാൻ ഇങ്ങനത്തെ കാണുമ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്യൊക്കെ പോകുന്നുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്, അപ്പൊ ഞാൻ പലതും സ്കിപ്പ് ചെയ്യും. എനിക്ക് മറ്റേ അങ്ങനെ നെഗറ്റീവ് കാണുമ്പോൾ പെട്ടെന്ന് നെഞ്ച് മറ്റേ സാധനം വരും, പക്ഷെ ഞാൻ സ്കിപ്പ് ചെയ്യും, അടുത്തടുത്ത് നോക്കും. പക്ഷെ ഇഫ് ദാറ്റ് കമന്റ് മേക്സ് സെൻസ് അത് ഞാൻ ചിലപ്പോൾ നോട്ട് ചെയ്യും. അതായത് ചിലപ്പം പുള്ളി എന്തെങ്കിലും കാര്യമായിട്ടൊരു കാര്യം പറയാം, ലൈക്ക് ഈസ് ട്രൈങ് ടു മേക്ക് എ പോയിന്റ്, ചിലപ്പം ഞാൻ ഇതാണ് ചിലപ്പം തെറ്റായിട്ട് ചെയ്തതെന്നുള്ള സാധനമാണെങ്കിൽ മേ ബി ഐ ടേക്ക് ഇറ്റ് ആസ് എ ഒരു ഒരു അതും വേണമല്ലോ, ലൈക്ക് ഷുഡൻറ്റ് ബി ജസ്റ്റ് പോസിറ്റീവ് റിവ്യൂസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എപ്പോഴായിരിക്കും ഈ ഒരു വേൾഡ് ഓഫ് മ്യൂസിക്കിൽ നിന്നും ഈ നോട്ടുകളിൽ നിന്നും ഈ ലിറിക്സ് ആൻഡ് സീൻസ് എന്നൊക്കെ ഒരു ഒരു ബ്രേക്കിംഗ് ഒരു ഗോയിങ് ഫോർ ഫോർ ഹോളിഡേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് കേൾക്കുമ്പോഴേ എനിക്ക് ചിരി വരും, ഇങ്ങനെ ഭയങ്കര ആഗ്രഹമുണ്ട്, പറ്റാറില്ല. ഏത് മ്യൂസീഷ്യനെ മീറ്റ് ചെയ്യണം ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല എനിക്ക്, ഒരു മ്യൂസീഷ്യനെ മീറ്റ് ചെയ്യണമെന്ന്. എനിക്ക് പല മ്യൂസീഷ്യൻസിനും ഞാൻ റാൻഡമായിട്ടാണ് മ്യൂസീഷ്യൻസിലോട്ടൊക്കെ എത്തുന്നത്. ഞാനിപ്പം കഴിഞ്ഞ പ്രാവശ്യം യൂറോപ്പ് പോയപ്പോൾ ഒരു പാരീസിൽ മീറ്റ് ചെയ്ത ഒരു മ്യൂസീഷ്യനെ ഞാനിപ്പോഴും ചുമ്മാ റാൻഡമായിട്ട് ഒരു ക്ലബ്ബിൽ കണ്ടു, പുള്ളി അവിടെ നിന്ന് പ്ലേ ചെയ്യുന്ന കണ്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ട് നമ്പറൊക്കെ. ഞാൻ പടത്തിൽ പുള്ളി പ്ലേ ചെയ്യാറുണ്ട്, മാലിക്കിലൊക്കെ പ്ലേ ചെയ്തു. Are you a person who keeps in touch with people? With close friends. കുറേ ആൾക്കാരെ. എത്ര close friends ഉണ്ട്? മാക്സിമം ഒരു അഞ്ചോ അത്രേ ഉള്ളൂ, നാലോ അഞ്ചോ. And they are there, ഈ 4 AM friends എന്ന് പറയുന്നവര്. I don't think like അവർ എപ്പോഴും ഉണ്ടാകുന്ന ഫ്രണ്ട്സ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇപ്പൊ ഉണ്ട്. Okay. അത് എത്ര കാലമാണ് ഈ ഫ്രണ്ട്സ് എന്നുള്ളതെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. എന്റെ തെറാപ്പി കഴിഞ്ഞു. നിങ്ങളുടെ എല്ലാം നല്ല സ്വഭാവം ചീത്ത സ്വഭാവം തിരിച്ചങ്ങോടും, യുനോ ആ സ്പേസ് കൊടുക്കുമ്പോണ്ടല്ലോ, യുവർ പാർട്ണർ വിൽ ബിക്കം യുവർ ബെസ്റ്റ് ഫ്രണ്ട്. അതിന് ഭാര്യയാണോ അല്ലെങ്കിൽ ചിലപ്പോൾ പല സ്വഭാവങ്ങൾ അങ്ങോട്ടും കൂടെ മാറാറുണ്ട്, അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. പക്ഷെ എനിക്ക് ചിലപ്പോൾ നന്നായിട്ട് തോന്നാറുണ്ട്. ഐ വാസ് എ പേഴ്സൺ ഹു കാൻ്റ് സേ മറ്റേ നോ. ഞാൻ തലശ്ശേരിക്കാരനാണ്, ഞാൻ ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട്, എന്റെ വീട്ടുകാരാണെങ്കിലും എല്ലാവരും വരൂ വീട്ടിലിരിക്ക്, ആര് വീട്ടിലോട്ട് വന്നാലും പപ്പയും എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആ, കഴിച്ചിട്ട് പോവാത്. അപ്പൊ ഞാൻ അവിടുന്ന് കൊച്ചിയിലോട്ടേക്ക് വന്നിട്ട് പൊന്നെ ഒത്തിരി കുറച്ചും കൂടെ നോ പറയും ഭയങ്കരമായിട്ട്. എനിക്കത് നമ്മൾ ഡേറ്റ് ചെയ്യുന്ന ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നോ പറയുന്നത്. എന്റെ ഈഗോ ഹേർട്ടാവും, മേലീഗോ ബാഡ് കോപ്പ് വേണം. ആ എന്റെ മേലീഗോ ഇങ്ങനെ, ഞാൻ ഭയങ്കര മേൽ ഷോവിനിസ്റ്റ് ആയിരുന്നു. അപ്പം ആ നോ ഞാൻ പിന്നെ എന്നെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. അത് അങ്ങനെ നോ കേൾക്കും വേണം, യു ഓൾസോ ഹാവ് ടു സേ നോ ടു ഫ്യൂ തിങ്സ്. ഇപ്പൊ പടം വർക്കായില്ല എന്ന് പറയാൻ നോ പറയണല്ലോ, വേറെ വഴിയില്ല. ഒരുപാട് ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യമില്ല, മേ ബി വാട്ട് ഇഫ് ദേ ക്യാൻ മേക്ക് ഇറ്റ് ബെറ്റർ എന്തെങ്കിലും വരാൻ. അതുകൊണ്ട് മാത്രമല്ല, പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് അങ്ങനെ ചേഞ്ച് ആയിട്ടുണ്ട്, വിച്ച് ഇസ് ഐ ഫീൽ ഇറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി. അങ്ങനെ താങ്ക് യു സോ മച്ച് ഫോർ എ വണ്ടർഫുൾ ടൈം. എന്തായാലും താങ്ക് യു സോ മച്ച്.